അന്യസംസ്ഥാന തൊഴിലാളികളെ എത്തിച്ച് വ്യാപകമായി കള്ളവോട്ട് ചെയ്യിച്ചെന്ന് പരാതി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇരട്ട വോട്ടും വ്യാജ വോട്ടുമൊക്കെ സംബന്ധിച്ച തെളിവുകളും ആരോപണങ്ങളുമാണ് ഉയർന്നു വന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് കൃത്രിമം സംബന്ധിച്ച പുതിയ കണ്ടെത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. കേരളത്തിൽ താമസക്കാരല്ലാത്ത അന്യസംസ്ഥാന തൊഴിലാളികളുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർത്ത് അവരെ കൊണ്ട് വോട്ട് ചെയ്യിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പരാതിയാണ് ശോഭ ഉന്നയിക്കുന്നത്. അതിഥി തൊഴിലാളികൾ എന്ന് സർക്കാർ ഓമന പേരിട്ട് വിളിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് 24 മണിക്കൂറിനകം റേഷൻ കാർഡും വോട്ടേഴ്സ് ഐഡിയും ലഭ്യമാക്കി എന്നാണ് ആരോപണം. തുടർന്ന് ഇവരെ കൊണ്ട് കൂട്ടമായി വോട്ട് ചെയ്യിച്ച് ബംഗാളിലേക്കും ബംഗ്ലാദേശിലേക്കും തിരികെ അയക്കുകയും ചെയ്തു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. 2 ദിവസങ്ങളായി മൂവാറ്റുപുഴയിൽ നിന്ന് 20-ൽ അധികം ബസ്സുകളിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ നാട്ടിലേക്ക് തുടർച്ചയായി അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ വോട്ട് ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചതാണ്. സർക്കാർ വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് തിരിമറി നടത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും BJP നേതാവ് വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ നിന്ന് ചിലരുടെ പേര് വെട്ടിമാറ്റി പോസ്റ്റൽ വോട്ടുകൾ കീറിക്കളഞ്ഞു, സ്ട്രോങ് റൂമിൽ അനധികൃതമായി കയറി, എതിർപക്ഷത്തുള്ളവരെ ആക്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പരാതിപ്പെടുകയും ചെയ്തു. സർക്കാരിൻ്റെ കള്ളത്തരങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ മാതൃകയിൽ ജനാധിപത്യത്തിന് ശവക്കുഴി തോണ്ടുകയാണ് CPIM ചെയ്യുന്നത് എന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്ത നാളുകളിലാണ് ഇരട്ട വോട്ടും വ്യാജ വോട്ടും സംബന്ധിച്ച ആരോപണങ്ങൾ ശക്തമായിരുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് വോട്ടർ പട്ടികയിൽ കുഴപ്പങ്ങളുണ്ട് എന്ന് വെളിപ്പെടുത്തിയത്. തുടർന്ന് കോൺഗ്രസ് എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടർ പട്ടിക നിരീക്ഷണ വിധേയമാക്കി ഒട്ടേറെ ഇരട്ട വോട്ടുകളും വ്യാജ വോട്ടുകളും കണ്ടെത്തി. പരാതികൾ വ്യാപകമായി ഉയർന്നതോടെ വോട്ടർ പട്ടികയിൽ ന്യൂനതകൾ ഉണ്ട് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ തന്നെ സമ്മതിക്കുന്ന സാഹചര്യമുണ്ടായി. ഒന്നിലധികം വോട്ടുള്ളവർ ഒരു തവണ മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ സ്വീകരിച്ചിരുന്നു. പോസ്റ്റൽ വോട്ടുകൾ ചെയ്യിക്കുന്നതിലും സംശയമുയർന്നു. നിശ്ചിത പ്രായം പിന്നിട്ടവർക്ക് പോസ്റ്റൽ വോട്ട് ഉപയോഗിക്കാമെന്ന വ്യവസ്ഥ ബാധകമാക്കിയതോടെ ഏറെ പേർക്ക് ബൂത്തിൽ നേരിട്ടെത്താതെ തപാൽ വോട്ട് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നു. എന്നാൽ രാഷ്ട്രീയ ചായ്വുള്ള ഉദ്യോഗസ്ഥർ ഈ പുതിയ സംവിധാനം ദുരുപയോഗം ചെയ്തു എന്നാണ് പരാതി. തപാൽ വോട്ട് ചെയ്യിച്ച് ഉദ്യോഗസ്ഥർ മടങ്ങിയ ശേഷം വോട്ട് ചെയ്തതായി തനിക്കറിയില്ല എന്ന് മുതിർന്ന വോട്ടർമാർ പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ വോട്ടർ പട്ടികയിൽ ചേർത്ത് വോട്ട് ചെയ്യിച്ചു എന്ന ആരോപണം കൂടി ഉയരുന്നത്. ഇതുവരെയുള്ള ഇത്തരം തെരഞ്ഞെടുപ്പ് കൃത്രിമങ്ങളെല്ലാം സംബന്ധിച്ച് ആരോപണം ഉയർന്നിട്ടുള്ളത് ഇടതുപക്ഷത്തിനെതിരെയാണ് എന്നതും ശ്രദ്ധേയമാണ്. പ്രതിരോധത്തിലായിരുന്നു ഇടതു മുന്നണി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ നിലച്ചു. ഈ അവസരത്തിലാണ് ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് കൃത്രിമം സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് പരാതിപ്പെട്ടത് എന്നത് ശ്രദ്ധേയമാണ്. ഇതോടെ വ്യാജ വോട്ടും ഇരട്ട വോട്ടും സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും സജീവമായേക്കും. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.